എന്നുള്ള ചിലവരിൽ നസീബാണ്. എന്നാൽ ആ കൊണ്ടോട്ടിലെ കുട്ടി പറഞ്ഞില്ല ചിലവരുത് ശരിയാവും ചിലവരുത് ശരിയാവില്ല. പക്ഷെ ഈ കൊടിയേരിയുടെ രണ്ടും ശരിയായില്ല, ഭയങ്കര സംഭവമാണ്. പിന്നെ കൊണ്ടോട്ടിലെ കുട്ടി പറഞ്ഞ പോലെ ഇയാളെ ഭാര്യ ആയത് വേറൊരു മോഡലാണ് ആര് കൊടിയേരിയുടെ. എന്നാലും മുമ്പർക്ക് ഒരു കുഴപ്പമില്ല ആർക്ക് കൊടിയേരിക്ക്. അപ്പൊ രണ്ട് ചെക്കന്മാര് കേസില്, ഭാര്യ ഐഫോൺ കേസില്, ഭാര്യയുടെ അനിയത്തി പടുത്ത് വേറൊരു കേസില്, ഭാര്യയുടെ ആങ്ങള പിൻവാതിൽ നിയമനത്തില്, ആ പേരെ മൊത്തം കേസിലാ. എനിക്കൊരു കാര്യം പറയാം, ഒന്നുകില് ഇവരൊക്കെ പാടെ സെൻട്രൽ ജയിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ കൊടിയേരിയുടെ പേരക്ക് സെൻട്രൽ ജയിൽ എന്ന് പേരിടുക, അല്ലെങ്കിൽ ജയിലിന് കൊടിയേരി ഹൗസ് എന്നെങ്കിലും പേരിടുക. അതാണ് അഭികാമ്യം. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകളും മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ മാന്യന്മാരായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ഞങ്ങളെ പോലെ ഞങ്ങളുമായ എന്താ നാടിന്റെ സ്ഥിതി. അഞ്ച് കൊല്ലക്കാലം നിങ്ങൾ ചെയ്തത് ചില്ലറ കാര്യമാണോ? ഇനി എവിടെയെങ്കിലും തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് കേട്ടിട്ടുണ്ട്. തൊട്ടതൊക്കെ മണ്ണാക്കുക എന്ന് പറയുന്നത് പോലെ അഴിമതി വല്ലറ്റിലും ലൈഫ് സ്പ്രിംഗ്ലർ ഞാൻ എണ്ണണോ? ഓരോന്നിലും ഓരോന്നിലും നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി വി വി പ്രകാശേട്ടൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഗവൺമെന്റ് ഇനി എവിടെയെങ്കിലും തൊട്ട് മോശാക്കണ്ടോ? പാവങ്ങളെ ലൈഫ് റെഡ് ക്രസന്റ് കൊടുത്തത് സ്വർണ ബിസ്ക്കറ്റ് ആക്കി കൊടുന്നു. പണ്ടൊരാളെ ആക്സിഡന്റ് ആയി, കാറ് പോയി നേരെ ഒരു ഹോട്ടലിന് പോയിടിച്ചു. പോലീസുകാരെ വന്നിട്ട് ചോദിച്ചു എന്താ സംഭവിച്ചത്. ഇതേപോലെ പിണറായിയെ പോലെ പറയും, എനിക്കറിയില്ല എന്തേ കാരണം, ഞാൻ ഉറങ്ങിയിരുന്ന് നിൽക്കറിയില്ല. അപ്പൊ അവൻ തന്നെയുള്ള പ്രതി, ഓ ഉറങ്ങിയതായി ഇടിച്ചത് എന്ന പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാം ന്യായീകരിച്ചിരിക്കുകയാണ്. എല്ലാം എവിടെ ഇനി അഴിമതി ഇല്ലാത്തത്? ഓരോന്നിടത്ത് പരിശോധിച്ച് നോക്കും നിങ്ങൾ. എല്ലാറ്റിലും കമ്മീഷൻ. ലൈഫിന്റെ അഞ്ച് വീടാണ് കളമശ്ശേരി സെക്രട്ടറി സക്കീർ ഹുസൈൻ തട്ടിയെടുത്തത്. അവൻ ക്വാർട്ടേഴ്സ് താമസിക്കുന്ന ആളാണ്, നാല് വീടിന്റെ ഓണറുമാണ്, പുതിയതിനെ അപേക്ഷിച്ച ആളുമാണ്. ഷാലുക്കളെ വീടുകൾ ഇത്രയധികം അല്ലേ, ഇത്രയധികം തട്ടിയെടുത്തൊരു പാർട്ടി വേറെ ഉണ്ടോ? എല്ലാം തീരെഴുതി, എല്ലാം പോയി, എല്ലാറ്റിലും കമ്മീഷൻ. പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതിന് 100 രൂപ കമ്മീഷൻ. പിന്നെ വേറൊരു കമ്മീഷൻ ഉണ്ട്, ഭരണപരിഷ്കാര കമ്മീഷൻ. ഉറങ്ങി തൂങ്ങിയതിന് ദുന്യാവിൽ ശമ്പളം വാങ്ങിയ ഒരേ ഒരു മനുഷ്യൻ മൂപ്പിന് മാത്രമാണ്. എല്ലാം വാങ്ങി. എടോ, ഞാൻ ഒരു ദിവസം രാവിലെ പോയിക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയത്, ഇന്നൊരു അഴിമതി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് സുബൈക്ക് പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോ ഒന്നാമത്തെ പേജിൽ കെ എസ് ആർ ടി സിയുടെ 100 കോടി തിരിമറി നടത്തിയെന്ന് പഠിച്ചോനെ. ഈ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ 8 അവകാശികളിൽ 4 ചേർന്ന സാധനമാണ്. സക്കാത്തിന് 8 അവകാശികളാണ്: ഫക്കീർ, മിസ്കീന്, ഓരിമ കടം കൊണ്ട് വലഞ്ഞത്, വബിനി സബീലി, ഫീ സബീലില്ല, ഇതൊക്കെ പറഞ്ഞ യാത്രക്കാര്, ഇങ്ങനെ കുറെ 8 അവകാശികളാണ്. അതിൽ 4 കൂടിയ മുതലാണ്, ഫക്കീറുമാണ് മിസ്കീനുമാണ്, അതോടൊപ്പം ഓരിമ കടം കൊണ്ട് വലഞ്ഞതും, പിന്നെ മുസാഫിർ യാത്രക്കാരൻ. ആകെ രണ്ടാളയിലുണ്ടാവുള്ളു, ഒരു മനുഷ്യനോട് കേറ്റൂല്ല. ഡ്രൈവർ മരണ സ്പീഡിൽ വിടും, കണ്ടക്ടർ ഡബിൾ അടിച്ചിങ്ങനെ കൊടുക്കും, അമ്പൊന്നും നോക്കൂല. ഓലെ പോക്ക് കണ്ടാത്തോന്ന മാനന്തവാടിക്ക് ഇത് വിളിച്ചു പോവുക എന്ന് തോന്നിപ്പോവും, ഒരു മനുഷ്യനെ കയറ്റൂല. എന്നും കഷ്ടകാലമുള്ള ഒരു കെ എസ് ആർ ടി സി. അതിന്റെ 100 കോടി, അതിന്റെ 100 കോടി വയനാട്ടിൽ നീലക്കടുത്ത് പിടിച്ച ഒരു പ്രതി സി ഐ ടി കാരന, കെ എസ് ഇ ഡി ജീവനക്കാരന. മൂപ്പര് ചെയ്ത അഴിമതി എന്താ അറിയോ? വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. മൂപ്പര് ചെയ്ത അഴിമതി, അപേക്ഷാ ഫോർത്തിലുള്ള കോർട്ട് ഫീ സ്റ്റാമ്പും റവന്യൂ സ്റ്റാമ്പും ബ്ലേഡ് എടുത്തിട്ട് അരിഞ്ഞിട്ട് മറിച്ചു വിറ്റ കേസിലെ മൂപ്പര് പ്രതി. നോക്കണം നിങ്ങൾ, അപേക്ഷാ ഫോർത്തിലെ കോർട്ട് ഫീ റവന്യൂ സ്റ്റാമ്പ് ചുരുക്കി പറഞ്ഞാല് എന്തിനാ അത് വിശദീകരിക്കുന്നു? ഒരു 6 പിശുക്കന്റെ വീട്ടിലെ കോൾഗേറ്റ് കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഇവര് ഖജനാവ് കൈകാര്യം ചെയ്യുന്നത്. ഈ പിശുക്കനും മടിയനുമാണ് ആയാളെ വീട്ടിലെ കോൾഗേറ്റ് തീരലില്ല. അത് സുബൈക്ക് നീറ്റ് അവർ തലക്ക കുറച്ചുണ്ടാവും.
ഇവ നന്നായി ഒന്ന് അമർത്തും. എന്നാ പിറ്റേ ദിവസം പീടിയേക്ക് പോവുക, മടിയൻ പിഷ്കന. പിറ്റേ ദിവസം മുട്ടുകാലുകൊണ്ട് അമർത്തുക. അതിന്റെ പിറ്റേ ദിവസം ചെയ്യുന്ന പണി എന്താ പറയാ, മക്കളെയും പേരക്കുട്ടികളെയും പുറത്ത് കയറ്റി ഇരുത്തിയിട്ട് ഒരു അമർത്തലാണ്. അവസാനത്തെ പണി എന്താ അറിയോ, ആ കോൾഗേറ്റ് കത്തിയോണ്ട് കീറിയിട്ട് ബ്രഷ് കൊണ്ട് ഒരു വരതന്നെ ലാസ്റ്റ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾ ഇനി എവിടെയാണ് ഊറ്റാനുള്ളത്? എല്ലാം ഊറ്റി, ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ ഇത്രയേറെ നോക്കുകുത്തികളാക്കിയ ഒരു ഗവൺമെന്റ് വേറുണ്ടോ? എല്ലാ തോറ്റ എം പിമാരുടെയും ഭാര്യമാർ, ജയരാജന്റെ മൂന്ന് ഭാര്യമാർ ബാങ്കിന്റെ സെക്രട്ടറി, ബാങ്കിന്റെ മാനേജർ, അത് വേറെ. ഇപ്പം കണ്ട് കുടിക്കടം പകർത്തി വെക്കുമ്പോ എല്ലാ വേണ്ടപ്പെട്ടത് നോക്കണം നിങ്ങൾ. ഓരോ ആൾ ആനത്തലവട്ടം ആനന്ദൻ തൊട്ട് ഒരാൾ മോശമല്ല. എല്ലാരെ ബന്ധുക്കളും ശ്രീമതി ടീച്ചറെ, ജയരാജന്റെ, പിണറായിയുടെ, കോടിയേരിയുടെ അളിയനെ, കെ ടി ജലീലിന്റെ മൂത്താപ്പാന്റെ മോന്, മൊത്തം കുടുംബത്തിന് മൊത്തം തീരെഴുതി കൊടുത്തു. മന്ത്രി സുധാകരന്റെ ഭാര്യ, ഈ പിൻവാതിൽ നിയമനത്തിന് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ നിയമനം, ഞങ്ങളെ ശബ്ദം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കേട്ടോ, എന്താണെന്നറിയോ, സുധാകരന്റെ ഭാര്യയുടെ നിയമനം. സുധാകരന്റെ ഭാര്യയെ രാജിവെച്ചത് എവിടുന്നറിയോ നിങ്ങള്? അതിനെ ആരും പ്രക്ഷോഭം നടത്തിയിട്ടല്ല, കെ ടി ജലീല് അദീബിന് അതബ് പാലിക്കാതെ ജോലി കൊടുത്ത ഒരു അദാബിൽ പെട്ടല്ലോ. അന്ന് പി കെ ഫിറോസ് ചൂരിലെടുത്ത് പിടക്കുകയാണ് ഒരു സൈഡിന്ന്. അപ്പൊ കണ്ടുകണ ഇപ്പം പറഞ്ഞോള് രാജ്യച്ചിന്റെ അതടോ പായണ്. അപ്പോഴാണ് ഞാൻ അറിയണത് മുപ്പത്തിയേരെ എവിടെ ഇരുന്ന അറിയാം, സ്വാശ്രയ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ പോസ്റ്റിലാ. സഖാക്കളെ, ഏതാ ഈ സ്വാശ്രയ സ്ഥാപനം എന്നറിയോ? ഷിബുലാൽ, റോഷൻ, ബാബു, ആ അഞ്ചംഗ ടീം കൂത്തുപറമ്പിലെ രക്തസാക്ഷികളാ. ആ മക്കളെ നഷ്ടപ്പെട്ടപ്പോ മാച്ചിട്ടുപാട്ടിക്ക് ചെലവായത് 5 പാക്കറ്റ് ചന്ദനത്തിൽ മാത്രം. പക്ഷെ ആ കുടുംബത്തിന് പോയത് അത്താണിയാണ്. ആ മക്കൾ എന്തിനാ മരിച്ചത്? മുതലാളിമാരുടെ സ്ഥാപനം കരുണാകരനും ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും കൊണ്ടുവന്നിട്ട് മുതലാളിയെ പോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അധ്യയനം എത്ര ദിവസം പഠിക്കുന്ന കാലത്തുങ്ങൾ നഷ്ടപ്പെടുത്തിയത്. ആ സ്വാശ്രയ സ്ഥാപനങ്ങളെ പേരിലാണ് കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഉണ്ടായത്. എന്നിട്ട് അതേ പേരില് ഒരു ഡയറക്ടർ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഭാര്യയെ, ജൂബിലി എന്ന് പേരുള്ള സുധാകരന്റെ ഭാര്യയെ ആ പോസ്റ്റിൽ നിയമിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം കൊടുത്തു. പ്രക്ഷോഭമൊന്നും വേണ്ടി വന്നില്ല. അദീബിന് ഇവിടെ കുടിക്കടം പകർത്തുന്നുണ്ട് എന്ന് കണ്ടപ്പോ സുധാകരന്റെ ഭാര്യ രാജിവെച്ചു പോയി. പിറ്റേ ദിവസം എല്ലാ പത്രത്തിലും ഞാൻ വായിച്ചു 1-ാം പേജില്. ദേശാഭിമാനിൽ ഈ വാർത്ത തിരിയിട്ട് തെരഞ്ഞിട്ട് കാണാനില്ല. അപ്പൊ എവിടെയെന്നറിയാം, മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയിലാണ്. അതെന്താ കാരണം? കൂത്തുപറമ്പിലെ രക്തസാക്ഷികളാണ്, അവരെ വേദനിപ്പിച്ചില്ലേ? അപ്പൊ നിങ്ങൾ വിറ്റതാരെയാണ്? കൂത്തുപറമ്പിലെ യുവാക്കളുടെ മൃതശരീരം പോലും ലേലം ചെയ്തവരാ നിങ്ങൾ. അതുകൊണ്ട് ഈ ഭരണത്തിനെതിരെയുള്ള വിധിയെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യം നടത്തേണ്ടത്. വല്ലാത്തൊരു കൗതുകം, പാർട്ടി പോകുന്ന പോക്കെങ്ങോട്ടാണ്? കണ്ടോ ആരോടതൊക്കെ പരാതി പറയാ? മുമ്പ് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരുന്നത് അച്യുതാനന്ദനായിരുന്നു. മൂപ്പര് കൊറോണ വരണതിന് മുമ്പ് ക്വാറന്റൈനില്ല. മാത്രല്ല, ആ സാധു ചെയ്ത വേറൊരു പോയത്തം കണ്ടെങ്കിൽ, ഈ ഭരണത്തിന്റെ അവസാനം 1.5 മാസം ബാക്കി നിൽക്കുക, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന്റെ 1.5 മാസം മുമ്പ് ഈ സാധു രാജിവെച്ചു പോയി. അതുവരെ അയാള് ശമ്പളം വാങ്ങി. പ്രിയരനായ ആര്യാടം ഷൗക്കത്ത് അവർകൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പ്രിയകരനായ ആര്യാടൻ ഷൗക്കത്ത് അവർകളെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ അരുതായ്മകളുടെയും കൂത്തരങ്ങായി മാറിയ ഒരു ഗവൺമെന്റ്, എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താ? 1.5 മാസം മുമ്പേ രാജിവെക്കുകയാണ്. 1.5 മാസം
തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കുമ്പോഴാണ് രാജിവെക്കുന്നത്. അതെന്തിനാ? ഏതായാലും ഈ ഗവർണറിന്റെ കാലാവധി തീരുകയാണ്, എന്നാ തീരുന്നവരെ ഭരിച്ചാ പോരെ. ഒന്നര മാസം ബാക്കി നിൽക്കുമ്പോ അച്യുതാനന്ദൻ രാജിവെച്ചു. ഈ 4 മണിക്ക് വിടാൻ പോണ സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഉണ്ട് ഒരു 3:59 ചോദിച്ചു പോക്ക്, അത് വേറൊരു പോയത്തക്കാരൻ. അപ്പൊ എന്താണ്, ഒരു കാര്യത്തിലും ഒരു തത്വദീക്ഷയില്ല, ഒരു നിലവാരമില്ല, ഒരു നിലപാടില്ല. വായിൽ തോന്നിയത് കോതക്ക് പാട്ട്, ഓരോരുത്തരും ഓരോ ശൈലിയിൽ. എല്ലാറ്റിലും മീതേ യജമാനനായി പിണറായി വിജയൻ. എന്നിട്ടോ എല്ലാ ആളുകളെയും ക്രൂശിക്ക, ആരും മൂപ്പർക്ക് വലിപ്പേറൂല. എൻ കെ പ്രേമചന്ദ്രന്റെ പരനാരി, ക്രിസ്തീയ പാതിരിയെ നികൃഷ്ടജീവി, എടോ ഗോപാലകൃഷ്ണ നോക്കണങ്ങൾ. ഇപ്പൊ അടുത്ത് ഒരു ചെറിയ മോളാ ചോദ്യം ചോദിച്ചത്, ഒരു മോള്, ബഹുമാനീയനായ കേരള മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യമില്ല കഴിഞ്ഞ് കല്യാണത്തിലൊക്കെ ചോറ് കഴിഞ്ഞ അണ്ണന്മാര് വന്ന് അങ്ങനെ ആട്ടല് ഞാൻ കണ്ടിട്ടില്ല. ഒരു കല്യാണ വീട്ടിലേക്ക് ക്ഷണിക്കാതെ ഒരു അണ്ണൻ വന്ന ആ വീട്ടുകാരെ ഇങ്ങനെ ആട്ടുവോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശൈലിയ ചോദ്യമില്ല, കഴിഞ്ഞ് അവസാനിച്ചു, ചോദ്യമില്ല. നിങ്ങൾ ഞങ്ങളെ രാഹുലിനെ കണ്ടുപിടിക്കണം. പ്രിയപ്പെട്ട രാഹുൽ ജി നമ്മുടെ മണ്ഡലത്തിൽ വന്നല്ലോ. പ്രിയപ്പെട്ട രാഹുൽ ജി മൈക്കിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ എന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം പരിഭാഷപ്പെടുത്താൻ ആരെങ്കിലും? ഒരു കുട്ടി കൈപ്പൊക്കുക. ഐ ആം സാർ, വാട്ട് ഈസ് യുവർ നെയിം? സഫ. സഫ കമ്മിങ്. ഏയ്, പ്രിയപ്പെട്ട രാഹുല് വിളിക്കുകയാണ്, ഇംഗ്ലീഷിൽ തന്റെ പ്രസംഗം സഫ പരിഭാഷപ്പെടുത്തുക. അതാണ് നേതാവ്, ജനങ്ങളോടുള്ള ബന്ധം അല്ലേ? പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, എ കെ ആന്റണി, ഇവരൊക്കെ സെൽഫിക്ക് നിന്നുകൊടുക്കുക. മുനവറലി തങ്ങൾ, ഹൈദരലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി എന്ന SFI-ക്കാരൻ സെൽഫി എടുക്കുമ്പോ കൈക്ക് തട്ടുക. പിണറായി നിവേദനം തരാൻ വന്ന പെണ്ണിനോട് പറയാണ്, പോയിരിക്കവിടെ പത്രക്കാരോട് കണക്ക് പറത്ത്. അടുത്ത് കേരളത്തിന്റെ നിയമസഭയിൽ ഇയാളോട് ചോദിച്ചു PT തോമസ്. അപ്പൊ ഇയാൾ പറയുന്ന വർത്തമാനം കേട്ടോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാ, PT തോമസിന് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല. ഇയാളെ വിചാരം കാളൂട്ട് കണ്ടത്തിലാണ് നിൽക്കണെന്ന. കേരളത്തിന്റെ നിയമസഭയിലല്ലേ മുതലേ ഇയാള് പറയുന്ന. എന്താ സാറേ, ഒരു അസുഖയാണ്, ശ്രദ്ധ ഒന്ന് മാറ്റി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയ മതി. അല്ല, എല്ലാരും കൂടി ഓടണ്ട, ഒരു സുഖമില്ലാതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, PT തോമസിന് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല. ആരാ പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശൈലിയാണ്. PT തോമസിന് പിണറായി വിജയനെ മനസ്സിലായിട്ടില്ല. അത് പറഞ്ഞോട് ശ്രദ്ധിക്കുക, അത് പറഞ്ഞ് പിന്നെ അതിന്റെ കൂടെ മൂപ്പര് ഒന്നും കൂടി ചേർക്കുകയാണ്, ഇത് വേറൊരു ജനുസാണ്, പെരുമാറാൻ അറിയില്ല. അതുകൊണ്ട് നിലമ്പൂക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള വോട്ട് എന്തിനാറിയോ? മാറ്റത്തിന് മാത്രമല്ല, പെരുമാറ്റത്തിനും കൂടിയാണ്, അതിനാവണം വോട്ട്. കേരള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം തെരുവ് ചട്ടമ്പിയെ പോലെ ആയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ മുഖ്യമന്ത്രിയാണ്, പക്ഷെ മനുഷ്യന്മാർക്ക് പറ്റിയ മുഖ്യമന്ത്രിയല്ല. പോളിറ്റ് ബ്യൂറോക്ക് പറ്റിയ മുഖ്യമന്ത്രിയാണ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പറ്റിയ മുഖ്യമന്ത്രിയാണ്, പക്ഷെ മലയാളക്കരക്ക് പറ്റിയ മുഖ്യമന്ത്രിയല്ല ശ്രീ പിണറായി. എല്ലാവരുടെ നേർക്കും കയർക്കുക. CPI-ക്കാരോട് പറഞ്ഞു, മിസ്റ്റർ വെളിയും, ഇത് ഞങ്ങളെ പാർട്ടി ഓഫീസായി പോയി, അല്ലെങ്കിൽ വിവരമറിയായിരുന്നു. നമ്മളറിയണം, കണ്ടവരൊക്കെ മേക്കിട്ട് കയറാം. എല്ലാവരുടെയും അഭിമാനം ചോദ്യം ചെയ്യാം. എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയെ ഉപയോഗപ്പെടുത്തി കേസ് കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തി. ആരോഗ്യ കേരളം വഴി 4 ആളുകളാണ് അവള് നിയമിച്ചത്. ഞാൻ ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് ഉറപ്പ് കൊടുക്കുകയാണ് ജനങ്ങൾക്ക്, പക്ഷെ ഒരൊപ്പം വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാ വാളയാറിലെ അമ്മ കാസർകോട്ട് നിന്ന് നടന്നു വരുന്നത്, തിരുവനന്തപുരത്ത് സമാപിച്ചത്, ധർമ്മടത്ത് മത്സരിക്കുന്നത്. ഇനി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് ഗോതയാണ്.
നമ്മളെ ഈ തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് ജയിക്കാനല്ല നോക്കേണ്ടത്, പിണറായിയെയും ടീമിനെയും എങ്ങനെ തോൽപ്പിക്കാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് പറ്റിയ ആളുകളെ ലെഫ്റ്റിലും റൈറ്റിലും സെന്റർ ഫോർവേഡിലും ഗോൾ കീപ്പറൊക്കെ ആയി നിർത്തിപ്പോവുക. അത് കോൺഗ്രസ് ആയാലും ലീഗായാലും ആളുകളോട് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ നടത്തി, മണ്ഡലമെല്ലാം അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ നടത്തി. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഈ ടീമുണ്ടല്ലോ, അപ്പൊ ഈ പ്രഖ്യാപിച്ച ടീമുണ്ട്, ജയിച്ചു വന്നാല് കേരള സംസ്ഥാനത്തെ യു ഡി എഫ് ഒരു ഒന്നൊന്നര ടീമായിരിക്കും എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത്രക്ക് പറ്റിയോ? നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാണ്, മോശക്കാരാ? ഇനി എന്താ നമ്മൾ വേണ്ടതറിയോ? ഒന്നിച്ചാണ്ട് നിൽക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട രാഹുൽജി വന്നു, ആ അമീറിന്റെ പിന്നിൽ നമ്മൾ പാറ പോലെ ഉറച്ചുന്നു. എന്തുണ്ടായത് അറിയാം? 140 സീറ്റാണ് കേരളത്തിൽ, 71 ആളില് 71 ജയിച്ച ഒരാളെ കൊണ്ട് നമുക്ക് കേരളം ഭരിക്കാം. എണ്ണം തെയ്യണം, എല്ലാം മറക്കേണ്ടത് വോട്ടിനെന്ന, അന്നല്ല ഇഷാർത്താകേണ്ട ദിവസമല്ല, അന്നാണ് മറക്കുക. നമ്മളൊരാളാണ് ജയിച്ചിട്ട് അതിൽക്ക് എണ്ണം തേക്കണം, 71 അവിടെ എത്തണം. അതാ പ്രിയപ്പെട്ട രാഹുൽജി വന്നു, ഒരു അമീറായി നമുക്ക് നേതൃത്വം നൽകി, കേരളം അത്ഭുതം കാണിച്ചു കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ ഓർമ്മണ്ടാക്കം, 140 മണ്ഡലം, 71 ആള് ജയിച്ചാൽ ഒരാളെ കൊണ്ട് കേരളം ഭരിക്കാം. ഞാൻ പറഞ്ഞല്ലോ കണക്ക് ഓർമ്മ വേണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വെച്ച് നോക്കുമ്പോ നമുക്ക് എത്ര MLA മാരുണ്ട് അറിയോ? 123 1, 2, 3 123 ആളിപ്പുറത്താ, 150 ബാക്കി എത്ര? 17 അപ്പുറത്ത്. പ്രതിപക്ഷത്തൊരു മൂലക്കെ ഒരു 10-17 ആള് കഴിയും. നമുക്ക് മുതലുണ്ട്, ആൾക്കാരുണ്ട്, കോൺഗ്രസുണ്ട്, ലീഗുണ്ട്, UDF എല്ലാരും ഉണ്ട്. നമ്മൾ ഒന്നിച്ചു നിൽക്കുക. ഇപ്പൊ ഹൈദരലി തങ്ങളും രമേശ് ചെന്നിത്തലയും അതുപോലെ ഉമ്മൻചാണ്ടിയും പ്രഖ്യാപിച്ചവരെ കൂടെ ഒന്നിച്ച് എല്ലാം മാറ്റിവെച്ച് നമ്മൾ നിന്നാൽ നമുക്ക് ഈ മുസീബത്തിൽ നിന്നൊക്കെ കരകയറാൻ പറ്റും. ഇത് നല്ലൊരു മെസ്സേജായി അങ്ങോട്ട് പോകണം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJP തക്കം പാർത്തിരിക്കുക. BJPയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞ ദിവസം വന്നയാള് പറയുന്നത് CPMഉം BJPയും തമ്മിൽ നല്ലൊരു ഡീലുണ്ടെന്നാ. മാത്രല്ല, ഈ കച്ചവടം തുടങ്ങിയിട്ട് കുറച്ചായി. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ഉപ്പള, ബദിയടക്ക, മഞ്ചേശ്വരം. അവിടെ മാത്രല്ല, 9 പഞ്ചായത്തിൽ കോൺഗ്രസ് BJP വരാതിരിക്കാൻ കൊടുത്ത പിന്തുണ വേണ്ടാന്ന് വെച്ചിട്ട മാർച്ചിട്ട് പാർട്ടി. എന്നാ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് അത്ര ഉസറുമ്പുള്ള പാർട്ടിയാണ് നിങ്ങൾ എങ്കിൽ തമിഴ്നാട്ടിൽ രാഹുലിന്റെ ഫോട്ടോ വെച്ച് ജയിച്ച 2 MP മാരോടും രാജിവെക്കാൻ ഉസറുള്ള വാപ്പാന്റെ കുട്ടികളാണെങ്കിൽ മാർച്ചിട്ട് പാർട്ടി പറയണ്ടേ? എന്താ പറയാത്തത്? അപ്പൊ കോൺഗ്രസിനെ ചില സ്ഥലത്ത് വേണം, രാഹുലിനെ വേണം. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്കൊരാവശ്യം വന്നാൽ പശ്ചിമബംഗാളിൽ ത്രിവർണക്കൊടി കയ്യിലും പുറത്ത് അരിവാളും. ഞങ്ങളിതൊക്കെ സഹിക്കുന്നുണ്ട്. ഞങ്ങളെ 4 രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ, ഞങ്ങളെ 6 4 കൂടെ ചേർന്ന് കൊടുത്തത്. കടല് പുഴയിൽക്കല്ല വരേണ്ടത്, പുഴ കടലിൽക്കാ വരേണ്ടത്. ഞങ്ങളെ 6 കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച UDFന്റെ 6 അംഗങ്ങള് ഞങ്ങൾക്ക് നിങ്ങൾ പിന്തുണ തരിക വേണ്ടത്. രാവിലെ 10:30 ഞങ്ങൾ തന്നു, എന്നാ 10:30 തന്ന 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോ ഏതൊരു നോമ്പ് അർപ്പിക്കലിനും കുറച്ച് ബിരിയാണി ഉണ്ടേ കൊടുത്തു, ഒരു നേന്ത്രപ്പഴയെങ്കിലും തരൂരോടോ, അതൊക്കെ ഒരു മര്യാദല്ലേ? ഉച്ചക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ ചെയ്തത് എന്താ? വിട്ടുനിന്നു, പടച്ചോ ഞങ്ങളെ കാത്തു. നിങ്ങളെ കൂടുതൽ ഒരു ജനതാദളിൽ പറഞ്ഞു, നിങ്ങൾ ബേജാറാകണ്ട, ഞങ്ങൾ നിങ്ങളൊപ്പുണ്ട്. ഞങ്ങൾ 6 കൂടെ ഒന്നായി, അങ്ങനെ വൈസ് പ്രസിഡന്റായി. ഇപ്പൊ ആ പെണ്ണൊരുത്തി ഞങ്ങൾ രാജിവെപ്പിച്ചു. കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് നാട് ഭരിക്കേ. ആകെ നിങ്ങൾക്ക് ഇന്ത്യയിൽ 3 MP മാരാ, നിന്റെ ലീഗിലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു വലുപ്പ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളും വലിയ വലുപ്പത്തിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ബായ് ബായ്. അപ്പൊ വലുപ്പത്തില് ഞങ്ങൾക്ക് 3 ആളിപ്പുരെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെക്കുന്നതിന്റെ മുമ്പേ. നിങ്ങളെ 1 ആരിഫാണ് അരിവാൾ, 2 തമിഴ്നാട്ടിന്നാ. അതെങ്ങനെ കിട്ടിയതാന്നറിയോ? ഞാന് ഓൾ ഇന്ത്യ KMCCയുടെ പരിപാടിക്ക് വന്നപ്പോഴാണ് ആ ചുമരുമ പോസ്റ്റർ കണ്ട് ഞെട്ടിപ്പോയി. അരിവാൾ ചിഹ്നം, രാഹുലിന്റെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ, രാഹുലിന്റെ ഫോട്ടോ വെച്ച് അരിവാൾ ജയിക്കണം അവിടെ. എന്നിട്ട് ഇവിടെ നിരത്തി രാഹുലിനെ എതിർക്കുക. അപ്പൊ രാഹുൽ ഗാന്ധി വന്നു ലൈബ്രറിയിൽ 14 പത്രം ഞാൻ നിരത്തി വെച്ച്.
പതിനാല് പത്രത്തിൽ രാഹുൽ തരംഗം, രാഹുൽ കൊടുങ്കാറ്റ്, രാഹുൽ പിന്നെ ആവേശം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പുകഴ്ച്ച. ദേശാഭിമാനിയിൽ അതില്ല. ദേശാഭിമാനിൽ രാഹുൽ വന്നത് പിന്നില് കുറച്ച്. ഫസ്റ്റ് പേജിലോ, ഫസ്റ്റ് പേജിൽ കാണുന്നത് എന്താണെന്നറിയോ, നമ്മളെ ജയരാജൻ തരംഗം എവിടെ, വടകരയില്. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിക്കുന്നത് ജയരാജൻ കടന്നു വരുമ്പോൾ കൈക്കുഞ്ഞുങ്ങളുമായി സഹോദരിമാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ചിലപ്പോ പോളിയോ കൊടുക്കുന്ന ദിവസമായിട്ടാവും, അല്ലാതെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓന്റെ പോയത്തക്കാരെ, നാട്ടുകാരൊക്കെ പടിഞ്ഞാട്ട് പോകുമ്പോ ഇവര് കേക്കോട്ട്, നാട്ടുകാരൊക്കെ കേക്കോട്ട് പോകുമ്പോ ഇവര് പടിഞ്ഞാട്ട്. ഇങ്ങനൊരു പാർട്ടി ഉണ്ടോ? നിങ്ങളാണ് ഈ നാടിനെ ഈ പരുവത്തിലെത്തിച്ചത്. എല്ലാറ്റിനും എതിർക്കുക. ഗെയില് ഹലാലാന്ന് പറയുമ്പോ അതിന്റെ കൂടി അനുയായികള്, ഗെയില് ഹറാമാന്ന് പറയുമ്പോ അതിന്റെ കൂടി അനുയായികള്. ഇങ്ങനത്തെ ഒരു അനുയായികൾ നിങ്ങൾക്കല്ലാതെ ആർക്കാ കിട്ടുക? ഞങ്ങളങ്ങനെ ഞങ്ങളെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യും, നിങ്ങളിലെന്നാൾ ഞങ്ങളെ സമരത്തിലിറക്കി? ഇപ്പൊ എന്താണ് ഗെയില് ഹലാലായത്, ഇപ്പൊ എന്താ ഹറാമായത്? ഞങ്ങൾ ചോദിക്കും. നിങ്ങൾ ഏതിനെ എതിർക്കാത്തത്? എക്സൈസ് എതിർത്തു, ഗെയിൽ എതിർത്തു, എല്ലാം എതിർത്തു. ഈ നാട് ഇത്രയും പിന്നോക്കം പോയി. ഇപ്പൊ ചെയ്യുന്ന എന്താ? നല്ല കച്ചവടം, നല്ല കച്ചവടം. നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ്. നിക്ഷേപ തട്ടിപ്പിൽ കലക്ടർ നോട്ടീസ് കൊടുത്തൊരു ജനപ്രതിനിധിയായി മണ്ഡലത്തിൽ, ഹൈക്കോടതി വിധിയുള്ളൊരു ജനപ്രതിനിധിയാണ് ഈ മണ്ഡലത്തിൽ. എം സി കമറുദ്ദീനെ നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത നിങ്ങള് എന്ത് അൻവറിന്റെ കാര്യത്തിൽ ആ നിലപാട് സ്വീകരിക്കാതെ പോയത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്കാണ്. മാർക്സിസ്റ്റുകാരായാ മതി, അതും പിണറായിട്ട് ആളാവണം, എന്നാ രക്ഷപ്പെട്ടു. നിങ്ങളറിയണം, നിക്ഷേപ തട്ടിപ്പ്. പിന്നെ മാത്രല്ല, പരിസ്ഥിതി കമ്മിറ്റി നോക്കണം. പരിസ്ഥിതി ലോല പ്രദേശം, കണ്ടൽക്കാട്, വയലൊക്കെ കയ്യേറിന അമ്മാതിരിച്ച ആൾക്കാര് പരിസ്ഥിതി കമ്മിറ്റിയില്. തീരെ നിക്കേറ്റാത്ത ഒരണ്ടോ കാളിയാക്കൽ ആരെങ്കിലും, വല്ലാത്തൊരു പരിപാടി. ഇങ്ങനത്തെ ഒരു പാർട്ടി നിങ്ങൾക്കല്ലാതെ വേറെ ഇതിലുണ്ടാവുക? എല്ലാം എല്ലാം കീഴ്മേലും അറിയാം. നല്ല മൂടായ ആള് മദ്യവർജന സമിതിയില്, ഏറ്റവും കൂടുതൽ കേസുള്ള ആള് നമ്മളെ പി ജയരാജൻ. അയാളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സംരക്ഷണ സമിതിയിലെ ചെയർമാൻ. ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല റിപ്പോർട്ട് വായിച്ചിട്ട്. ജയിൽ പരിഷ്കരണ സമിതി കണ്ണൂരിൽ, അതിന്റെ ചെയർമാൻ ആരാ? പി ജയരാജൻ. അയാൾക്ക് എത്ര കേസാണെന്നറിയോ? ഇപ്പൊ എന്നാല് ഇയാൾ മത്സരിക്കണം. ഇപ്പൊ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ മൂന്നാല് കോളുണ്ട്, ഇവിടൊക്കെ ജനപ്രതിനിധികൾ ഫോറം പൂരിപ്പിക്കും. ആകെ എത്ര പണ്ടുണ്ട്, ആകെ എത്ര പറമ്പുണ്ട്, പിന്നെ വേറൊരു ഫോറുണ്ട്, ആകെ എത്ര കേസുണ്ട്. അതിൽ ഈ പി ജയരാജന്റെ കോളത്തിൽ എഴുതിയിട്ട് തയ്യായിട്ട് 200 പേജിന്റെ വേറെ നോട്ട്ബുക്ക് വാങ്ങിയിട്ടാ പോയത്. അമ്മായി കേസുള്ള മനുഷ്യനാണ് അയാള്. കേസ് എന്ന് പറഞ്ഞാൽ CBI തെരഞ്ഞെടുക്ക, ഷുക്കൂർ വധക്കേസില്, കതിരൂർ മനോജ് വധക്കേസില്, UAPA എത്ര കേസറിയോ? ഞാൻ ഈ കേസുണ്ടായി. ഇനിയിപ്പോ കോടതിയിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും കേസ് വിധിച്ചാലോ? അയാൾക്കൊരു ഇതുമില്ല. കാരണം ഇതിൽ ആകെ മുങ്ങിയ കുളിരില്ല അറിഞ്ഞില്ലേ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒരു ചെക്കെ അനങ്ങിയ ലേഡീസ് ഹോസ്റ്റലിൽ പോവും. അപ്പോ പ്രിൻസിപ്പൾ അവനെ ഫൈനിടാൻ തീരുമാനിച്ചു. അവന്റെ വാപ്പാനെ വിളിച്ചിരുന്നിട്ട് പറഞ്ഞു, ചെക്കനടക്ക അവിടുന്ന് കാണുന്നുണ്ട്, എന്താ വേണ്ട? നല്ലാണ്ട് പെരുമാറിക്കളിയാണ്. ചെക്കനെ അടിക്കിയിട്ട് നിൽക്കണില്ല. പിന്നെയും പഹന അവിടെ തന്നെ കാണുക ലേഡീസ് ഹോസ്റ്റലില്. PTA യോഗം ചേർന്ന് തീരുമാനിച്ചു, ഇനി ഇതേപോലെ ഒരു പോക്ക് പോയാ 3000 രൂപ ഫൈന്. എന്നാലെങ്കിലും അവന്റെ വാപ്പാക്കൊന്ന് പടിയെന്ന് വിചാരിച്ചിട്ട് പാപ്പാനെ വിളിച്ച് വിധം പറഞ്ഞു. ഒരു പോക്ക് പോയി പഹൻ, പാപ്പ 3000 അടക്കേണ്ടിയെന്ന്. പിറ്റീസും പോയി, തന്തന്റെ അടുത്ത് അങ്ങനെ ഒരു ഉറപ്പില്ല. ഈ ഇടങ്ങറായിട്ട് മാപ്പാനും മോനും പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇവ എന്തുകൊണ്ടൊന്നും നിക്കണം അട്ടല്ല. അപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞ 5000 ആക്കണാണ്, 5000 ഫൈൻ തീരുമാനിച്ചു. അങ്ങനെ 5000 ഫൈൻ തീരുമാനിച്ചിട്ട് പ്രിൻസിപ്പാൾ അവനെ വിളിച്ചിട്ട് പറയാ, മാന ഞാൻ എന്റെ കൊഞ്ചലൊന്നും നടക്കൂല, ഞാൻ 5000 ആട്ടാന്ന്. അപ്പോൻ ചോദിക്കുകയുള്ളു, അപ്പൊ സീസൺ ടിക്കറ്റിന് എത്ര വരികയാണ്? ഓനക്ക് ഇടക്കിടക്ക് പോണേ, അതാണേ ഓൻ സീസൺ ടിക്കറ്റിന്റെ ആളാണ്. ഇതുപോലെ പി ജയരാജൻ എത്ര കേസിലാ, എന്തെല്ലാം കേസിലാ നിങ്ങളറിയോ? ഇത്തരം വിഷയങ്ങളൊക്കെ നടക്കുമ്പോ ഇതിന്റെ പിന്നിൽ എല്ലാ ഒത്താശയും ചെയ്യുന്നതിൽ ഭരണത്തിന്റെ തലവനും പങ്ക്. കേരള മുഖ്യമന്ത്രി ഇതിന്റെ ഒക്കെ കൂടെയാണ്. അതിനാണ് ഞങ്ങൾ വടകരയിൽ രമയെ നിർത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട TP ചന്ദ്രശേഖരന്റെ വിധവ അവിടെ മത്സരിക്കാം. ധർമ്മടത്ത് വാളയാറിൽ അമ്മ മത്സരിക്കാം.
അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. തവനൂരിൽ ഞങ്ങൾ ഫിറോസ് കുന്നംപറമ്പിൽ നിർത്തിയിരിക്കുക. ജയിക്കണം, ജയിക്കും. നമ്മളൊന്ന് പരസ്പരം ഒന്ന് നന്നായി സഹകരിച്ചാൽ മതി. നമ്മൾ ഈ അഞ്ചൊല്ലം കുടുംബം മാറുന്നെന്ന് പറയുന്ന നാട്ടുകാർ മാറുകയല്ല. എനിക്ക് തോന്നുന്നു നമ്മളെ സബൂർണ അഞ്ചൊല്ലത്തെ ആയുസുള്ളൂ എന്ന് തോന്നക്ക്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു അഞ്ചൊല്ലം അല്ലം പോലെ പോയി ഇനി നമുക്കൊന്ന് ആണ്ടും കൊണ്ടാവാ, അങ്ങനെ വേണ്ട. നമ്മൾ ഒന്നിച്ചൊന്നാണ്ട് നിന്നാൽ കേരളം തുടർഭരണുണ്ട്. അതിന്റെ ഉമ്മൻചാണ്ടി എത്ര സൂപ്പറായി ഭരിച്ചു. ആ ജനസമ്പർക്ക പരിപാടിയും ആ ഏർപ്പാടും ഇത്ര റാഹത്തായിട്ട് പോയി. എന്നാ ഇവര് കണ്ടോ, ഇവരെ കൊലപാതകം ഇവരെ അന്വേഷിക്കുക, പിന്നെ എന്നാ വിധി വരിക, ഇവരെ പീഡനം ഇവരെ അന്വേഷിക്കുക അല്ലേ. ആ സരിതയെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാളാണ്. വൈഫ് ഹൗസിൽ പോകാൻ നേരില്ലാത്ത മനുഷ്യൻ എന്റെ ഉമ്മൻചാണ്ടി, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്കെതിരെ ആരോപണം പറഞ്ഞ ശശി, ആ ശശിയെ കുറിച്ച് ആരോപണം പറഞ്ഞത് ആരാ? ഡിവൈഎഫ്ഐ കാര്യാണ്. അന്വേഷിക്കാൻ പോയതാരാ? ഇഡിയ അല്ല, വിജിലൻസ് ക്രൈംബ്രാഞ്ച് അല്ല, ഭയങ്കര ഉദ്യോഗസ്ഥന്മാർ രണ്ടാൾ പോയി. ആരാ? ഒന്ന് പി കെ ശ്രീമതി, രണ്ട് എ കെ ബാലൻ. ഇപ്പൊ രണ്ടാളും അന്വേഷിക്കാൻ പോയി. ശശിയെ ചെക്ക് ചെയ്തു, പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. എന്താണെന്നറിയോ? ഉന്മേഷക്കുറവ്, താല്പര്യമില്ലായ്മ, ഉസറുമ്പിളില്ലാത്തൊരു പാർട്ടിയല്ലേ നിങ്ങൾ. നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ തന്നെ അന്വേഷിക്കുക. നിങ്ങൾക്ക് ആരും വില വരും. നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ശൈലിയുണ്ട്, നിങ്ങളതായ ഒരു പോക്കുണ്ട്. ആ പണ്ടത്തെ ശൈലിയൊക്കെ പോയി. പണ്ട് പരിസ്ഥിതി സംരക്ഷിച്ചിരുന്ന പാർട്ടിയാണ്, അന്ന് പരിസ്ഥിതിയുടെ ഒപ്പമായിരുന്നു, ഇന്ന് പരിതസ്ഥിതിന്റെ ഒപ്പാണ്. പണ്ട് ഉദാരവൽക്കരണത്തിന്റെ ഒപ്പാണ്, ഇന്ന് ഉദരവൽക്കരണത്തിന്റെ ഒപ്പാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്കൊന്നും സീറ്റില്ല, ഒരു സ്ഥലത്തും ഇല്ല. സാധുക്കൾ ഇങ്ങനെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. തിരൂരില്ല, താനൂരില്ല, നിലമ്പൂരില്ല, തവനൂരില്ല, ഇങ്ങനെ ഇങ്ങനെ എണ്ണി നോക്കാണ് നിങ്ങൾ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഞാൻ പറയാറുണ്ട്, ഈ ശവർമ്മയുടെ കമ്പി, ഈ വേവും ചൂടും കൊള്ളൽ ബാക്കി. പിന്നെ എന്തെങ്കിലും ഈ ചെറുനാരങ്ങം വന്ന് ഉറ്റണ നനവല്ലാതെ ഒരു കുളിരും ഈ സാധുവില്ല. എത്ര കാലായി അധ്വാനിക്കുന്നവന്റെ കൂടെയാണോ? ഞങ്ങൾക്ക് സങ്കടം തോന്നിയ സ്ഥാനാർത്ഥി ഏതാണ്? പെരിന്തൽമണ്ണയിൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ തറവാട് നിൽക്കുന്ന സ്ഥലത്ത് നോക്കണം നിങ്ങൾ. ഒരു വ്യവസായ പ്രമുഖനെ കൊണ്ടുപോയിട്ട് സ്വതന്ത്ര വേഷത്തിൽ നിർത്താൻ നിങ്ങൾ കാണിച്ച തൊലിക്കട്ടി, ആ തൊലിക്കട്ടി പരിശോധിക്കാൻ സാധാരണ സൂചി പോരാ, ചാക്ക് തിന്നുന്ന സൂചി വേണം. ഇങ്ങനെയുണ്ടൊരു പാർട്ടി. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാരല്ല, ആശയഗതിക്കാരല്ല, എല്ലാം മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കുകയാണ്. എല്ലാവരുമായും കച്ചവടത്തിലാണ്. ഇനി പ്രളയം ഇനിയും പ്രതീക്ഷിക്കാം. നിലമ്പൂരിലൂടെ യാത്ര ചെയ്തു പോയ കവളപ്പാറയിലും പാതാറിലേക്കൊക്കെ അന്നതിലെ പോകുമ്പോ അവിടുത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറ്റി വെച്ച വാഷിംഗ് മെഷീനൊക്കെ നനഞ്ഞു കിടക്കുന്നത് എന്റെ കണ്ണിലൊന്നുണ്ട്. എന്താ കാര്യം? ഈ ഭാരതപ്പുഴയിൽ കുമിഞ്ഞുകൂടിയ ഈ മണലെടുക്കാതിരിക്കാൻ പിണറായി വേറൊരു ടീമുമായി നടത്തിയ കമ്പനി, എംസാൻ കമ്പനി, അതുപോലെ മറ്റുള്ളവരുമായി പല ടീമുമായി ഇയാൾ ചില കരാറുകളുണ്ട്. എത്ര തൊഴിലാളികൾക്ക് പണി കിട്ടിയിരുന്നു. ആ മണൽ ഭൂരി ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയൊരു പ്രളയം ഒഴിവാക്കാം. ഏതുപോലെ നമ്മുടെയൊക്കെ വീട്ടിന്റെ മുന്നിലുള്ള അഴുക്കുചാലിൽ അടിഞ്ഞുകൂടിയത് നാം മൺവെട്ടി കൈക്കോട്ടുകൊണ്ട് മാന്തിയതുകൊണ്ടാ പോയത്. ഈ പുഴയിലേക്ക് ഇറങ്ങിയാൽ പോലീസ് പിടിക്കും. ഒരു നിശ്ചിത പരിധിയിൽ അനുമതി കൊടുത്ത് കുറച്ച് ഒഴിവാക്കിയിട്ട് ഈ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകാനുള്ള ഒരു പരുവത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ ഇയാൾക്ക് അറിയാഞ്ഞിട്ടാണോ വിദഗ്ധ സമിതി ഇത് സംബന്ധമായി എന്താ പിണറായിയോട് പറഞ്ഞത്? പക്ഷെ പിണറായി അവിടെയല്ല. പിണറായി നല്ലൊരു കച്ചവടക്കാരൻ. നരേന്ദ്രമോദി എന്താ ചെയ്യുന്നത്? അതിനനുസരിച്ച് ഇവിടെയും ഓരോന്നും ഓരോരുത്തർക്കും തീരെഴുതി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നും ബാക്കി വെക്കുന്നില്ല. ജനഹിതത്തിന്റെ കൂടെയല്ല, നാല് കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ എങ്ങനെ ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ എന്റെ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിരത്തി ആളുകൾക്ക് സമ്പത്തിന്റെ പിൻബലത്തിൽ മാത്രം ആളുകളുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഈ ഏർപ്പാട് ആർക്കാണ് ഗുണം ചെയ്യുക? സമ്പത്ത് കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ഇവർക്ക് നിയമം ബാധകല്ല. ഇപ്പൊ ഒരു കൊറോണ COVID-19 സമയ, ഞാൻ ചോദിക്കട്ടെ, ഇതിനിവര് കൈകാര്യം ചെയ്ത രീതി എങ്ങനെ? പ്രവാസികളോട്
എന്താ പ്രവാസികളോട് ഇതേപോലെ ഉറപ്പുകൊടുത്തില്ലേ ഇവിടെ എല്ലാം തയ്യാറാന്ന് പറഞ്ഞ് വന്നപ്പോ എന്താ പറഞ്ഞു നിങ്ങളെ ചെലവ് നിങ്ങൾ തന്നെ എടുക്കണം. അവരെ നിരാശപ്പെടുത്തി. മാത്രല്ല ഇവർക്ക് നിയമം ബാധകല്ല, ഇവർക്ക് നിയമം ബാധകല്ല. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ ജാഥ പോയതിന് ശേഷം ഫേസ്ബുക്കിൽ കണ്ടു ഇവരുടെ സൈബർ സഖാക്കളുടെ ഒരു കമന്റ്, ഐശ്വര്യ കേരള യാത്ര പോയ ശേഷമാണ് കേരളത്തിൽ കൊറോണ ഓടിയത്. അപ്പൊ മന്ത്രിമാരുടെ അദാലത്തിൽ കൊറോണ ഇല്ല, കൊറോണ ഇങ്ങനെ നിൽക്കുക എൽ ഡി എഫ് യു ഡി എഫ് നോക്കിയിട്ട് ഏതോടെ കൊറോണ നാലണ്ടങ്ങള്. ഞാൻ അപ്പുറത്ത് പോയി കുടകില് സ്വാതിക്കല്ലി തങ്ങൾ കൂടെ കഴിഞ്ഞ ദിവസം, അവിടെ മാസ്ക് ഇല്ല. പോലീസുകാരെ ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാ വരണേന്ന്. നേരെ പാലം കണ്ട് കിടന്നപ്പോ 500 എടുക്കുന്നു. ഇവിടെ മാസ്ക്, അവിടെ മാസ്ക് ഇല്ല. പിന്നെ കോയമ്പത്തൂര് നാണ്ടില്ല. ട്രെയിൻ ഇറങ്ങി വരുമ്പോ ടാക്സിക്കാർ കൊടുക്കുകയാണ് മാസ്ക്. അതെന്താ കൊറോണ ഇങ്ങനെ കേരള അതിർത്തിയിൽ വന്നിക്കുക? 14-ാം വാർഡിൽ